ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാം, സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല പലവരുടെ ലൈഫ്. അത് ഏറ്റവും അധികം എല്ലാവരും മനസ്സിൽ, ചില പിള്ളേർ എനിക്ക് ഇൻബോക്സിൽ യു ഇൻസ്പയർ മീ, യുവർ ലൈഫ് ഇസ് ദിസ് ദിസ്. നോ, എല്ലാവരുടെ ലൈഫിൽ അവരുടേതായ ചാലഞ്ചസ്. ഒരു പോയിന്റ് ഒരു ഫീൽ ഉണ്ട്, എല്ലാം നിർത്തി എങ്ങോട്ടെങ്കിലും പോയാൽ മതി. പൊതുവേദികളിൽ എത്തുന്ന സിനിമാ താരങ്ങളുടെ വീഡിയോകൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. താരങ്ങൾ ആരാധകരെ തല്ലുന്നതും തള്ളുന്നതുമൊക്കെ ഇത്തരത്തിൽ പുറത്തു വരികയും വലിയ വിവാദങ്ങളായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. താരങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാത്ത തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ ദിവസം നടി സാനിയ ഇയ്യപ്പൻ്റേതായി ഇത്തരത്തിലൊരു വീഡിയോ വൈറലായി മാറിയിരുന്നു. സാനിയക്കൊപ്പം ഒരു ആരാധകൻ എടുക്കുന്ന സെൽഫി ഫ്രെയിമിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തോ സഹപ്രവർത്തകനോ ആയ ആൾ കൂടി കയറി നിൽക്കുന്നതാണ് വീഡിയോ. രണ്ടാമത്തെ ആൾ തനിക്കടുത്തേക്ക് നിൽക്കുമ്പോൾ അനിഷ്ടം പ്രകടമാക്കി സാനിയ അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. ഷോർട്സ്, റീൽസ് എന്നിവയിലൂടെ ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ സാനിയക്കെതിരെ രൂക്ഷമായ വിമർശനമുയർന്നിരുന്നു. സാനിയ യുവാവിനോട് അവജ്ഞയോടെ പെരുമാറി എന്ന പേരിലായിരുന്നു വിമർശനം. ഇപ്പോഴിതാ അതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സാനിയ. അടുത്തിടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമുണ്ടായെന്നും ആ സംഭവത്തിന് ശേഷം പലരും തനിക്ക് പിന്തുണ നൽകിയില്ലെന്നും സാനിയ പറയുന്നു. എല്ലാ മനുഷ്യരെയും പോലെ തനിക്കും സ്വകാര്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ആരെയും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്നും തൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും സാനിയ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. ഈയിടെ ഒരു വ്യക്തിയോട് ഞാൻ വിദ്വേഷം കാണിക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ വീഡിയോ മാധ്യമങ്ങളിൽ വൈറലാവുകയും അതിൽ ചില വ്യക്തികൾ അവരുടെ വിയോജിപ്പ് കമൻറ്റുകളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. മറ്റാരെയും പോലെ സ്വകാര്യ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാനും. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത അനുഭവമുണ്ടായി. ആ സംഭവത്തിന് ശേഷം പലരും എന്നെ പിന്തുണയ്ക്കാതിരിക്കുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എല്ലാം ഞാൻ ഉള്ളിലൊതുക്കിയെങ്കിലും ഓരോ തവണയും മനസ്സിനുള്ളിലെ ആ ഭയം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അനുഭവിച്ചത് ഞാനായിരുന്നു എന്നതിനാൽ ഇതിൻ്റെ ഗൗരവം എല്ലാവർക്കും ഒരുപോലെയല്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും ആരെയും വേദനിപ്പിക്കുക എന്നതല്ല എൻ്റെ ഉദ്ദേശമെന്ന് സമൂഹത്തോട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അബദ്ധവശാൽ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. എന്നെ മനസ്സിലാക്കിയതിന് നന്ദി. സാനിയ അയ്യപ്പൻ കുറിച്ചു.